റബ്ബർ വില 300 രൂപയാക്കിയാൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ നിന്ന് ഒരു എം പി ഇല്ലെന്ന വിഷമം കുടിയേറ്റ ജനത മാറ്റിത്തരുമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ പ്രസംഗത്തെ വിമർശിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രമായ സത്യദീപം രംഗത്തെത്തി. മാർ ജോസഫ് പാംബ്ലാനി നടത്തിയ ഈ രാഷ്ട്രീയ പ്രസ്താവന കർഷകർക്ക് വേണ്ടി എന്നതിനേക്കാൾ അവർക്ക് പ്രതികൂലമായി പരിണമിച്ചു. കാർഷിക അവഗണന എന്ന ഗുരുതര പ്രശ്നത്തെ വല്ലാതെ ലളിതവൽക്കരിച്ച പ്രസ്താവനയായി അത് ചെറുതായിപ്പോയി. കാർഷിക പ്രശ്നങ്ങളെ അപകടകരമായി ലഘൂകരിച്ച ഈ പ്രസ്താവന കേരളത്തിലെ കർഷകരെ ശരിയായ വിധത്തിൽ പ്രതിനിധീകരിക്കുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ടു. സത്യദീപത്തിൽ പരാജയപ്പെട്ട പ്രസ്താവന എന്ന തലക്കെട്ടിലെ മുഖപ്രസംഗത്തിലാണ് ഇങ്ങനെ പറയുന്നത്. മലബാറിലെ കാർഷിക വെല്ലുവിളികളല്ല ഇടുക്കി മലയോര നിവാസികളുടേത്. കുട്ടനാട്ടിൽ കാര്യങ്ങൾ പിന്നെയും വ്യത്യസ്തമാണ്. ആസിയാൻ കരാർ കുരുക്കൊരുക്കുന്ന ഇറക്കുമതിയുടെ ഉദാര നയങ്ങൾ കർഷകർക്ക് പൊതുവിലും റബ്ബർ കർഷകർക്ക് പ്രത്യേകിച്ചും ദുരിത പരമ്പരകൾ സമ്മാനിക്കുമ്പോൾ കഴിഞ്ഞ 9 വർഷമായി അതിനെതിരെ യാതൊന്നും ചെയ്യാത്ത കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന ബി ജെ പിക്ക് മലയോര ജനത എം പിയെ നൽകിയാൽ എല്ലാം പരിഹൃതമാകും എന്ന ധാരണ എത്ര ബാലിശമാണ്. കൃഷിയുടെ കുത്തകവൽക്കരണം കാർഷിക നയമായി സ്വീകരിച്ച കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ ഒരു വർഷം നീണ്ട കർഷക സമരത്തെക്കുറിച്ച് ആ വേദിയിൽ പിതാവിനെ ആരും ഓർമ്മപ്പെടുത്താഞ്ഞത് കഷ്ടമായിപ്പോയി. ബഫർ സോൺ, വന്യമൃഗശല്യം, താങ്ങാനാകാത്ത താങ്ങുവില തുടങ്ങി സർക്കാർ അവഗണനയുടെ അനവധി അനുഭവങ്ങൾ കർഷക ലക്ഷങ്ങളുടെ ദുരിതം തന്നെയാണ്. ആ ദുരിതം അനുഭവിക്കുമ്പോൾ റബ്ബർ രാഷ്ട്രീയം കളിച്ച് പരിഹാരമുണ്ടാക്കാം എന്ന ചിന്ത ആരുടെ ബുദ്ധിയാണ്? ഉയരുന്ന ഇന്ധനവില വർധനവ് മൂലം ജീവിത ചെലവുകൾ അനുദിനം പെരുകുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരുടെ ജീവിതം മെച്ചമാകുമോ എന്നും സത്യദീപൻ ചോദിക്കുന്നു. പ്രസ്താവനയുടെ രാഷ്ട്രീയം മാത്രം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിൽ അതിനവസരമൊരുക്കിയ രാഷ്ട്രീയ പ്രസ്താവന ഇനിയും പിൻവലിക്കാത്തത് എന്ത്? നാളിതുവരെയും കെ സി ബി സിയുടെയും മെത്രാൻസിനോടും കർഷക രക്ഷയ്ക്ക് വേണ്ടി നടത്തിയ പോരാട്ട ശ്രമങ്ങളെയൊക്കെയും ഒറ്റയടിക്ക് റദ്ദ് ചെയ്ത ഈ പ്രസ്താവനാ ദുരന്തം ഇനിയെങ്കിലും തിരുത്തുമോ? 2 വർഷം മുമ്പ് നടന്ന ദുരന്തമാകയാൽ വെള്ളം കിട്ടാതെ തലോജ സെൻട്രൽ ജയിലിൽ തൊണ്ട പൊട്ടിത്തീർന്ന സ്റ്റാൻസ്വാമിയെ മറക്കാം. പക്ഷേ 1000-ത്തോളം ക്രൈസ്തവർ RSS ഭീഷണി ഭയന്ന് ഗ്രാമം വിട്ട് ഓടേണ്ടി വന്ന നാരായൺപൂർ സംഭവത്തെ ഇത്ര വേഗം മറന്നുപോകുന്നത് എങ്ങനെയാണ്? രാജ്യമാകെ ക്രൈസ്തവർക്കെതിരെയുള്ള അക്രമ സംഭവങ്ങൾ കഴിഞ്ഞ വർഷം മാത്രം 550 കടന്നത് മറക്കാവുന്നതാണോ? കർഷക സമര ഒത്തുതീർപ്പ് വേളയിൽ നൽകപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും സർക്കാർ പാലിക്കപ്പെട്ടില്ല എന്ന സങ്കടത്തിൽ ആയിരക്കണക്കിന് കർഷകർ ഇപ്പോൾ ഡൽഹിയിൽ പഞ്ചായത്ത് കൂടുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സത്യദീപൻ ചോദിക്കുന്നു. ഇടതുവലത് സർക്കാരുകളുടെ അതിക്രൂരമായ അവഗണനകളുടെ ചരിത്രം കൂടിയാണ് കേരളത്തിൻ്റെ സമീപകാല കാർഷിക ദുരന്തം എന്ന കാര്യത്തിൽ സംശയമില്ല. ബഫർ സോൺ നിർണയ രീതികളിൽ കാർഷിക കേരളം അത് കണ്ടതാണ്. അതിന് കർഷക വിരുദ്ധത അടിസ്ഥാന നയമായി സ്വീകരിച്ച ബി ജെ പി രക്ഷകരാകുന്നത് എങ്ങനെ? ഉത്തരവാദിത്തപ്പെട്ട ഏത് രാഷ്ട്രീയ പാർട്ടിയുമായും സഭാ നേതൃത്വത്തിന് ചർച്ചയാകാം. പക്ഷേ അതിനുള്ള കാരണവും അതിലെ കാര്യവും വിശ്വാസികളെയെങ്കിലും ബോധ്യപ്പെടുത്തണം. കർഷകർക്കൊപ്പം സഭാ നേതൃത്വം നിലകൊള്ളണം, മറിച്ചാകരുത്. അവരുടെ ആത്മാഭിമാനത്തെ വെറും 300 രൂപയ്ക്ക് പണയം വയ്ക്കുന്ന നിലപാട് നിരുത്തരവാദിത്വപരമാണ്. വില പറഞ്ഞ് വോട്ടുറപ്പിക്കുന്നതിനെ ദയവായി ന്യായീകരിക്കരുത്. കരം നീട്ടിത്തരുന്നവൻ്റെ യോഗ്യതയും ഉദ്ദേശവും പരിശോധിക്കണം. തികച്ചും ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന് കത്തോലിക്കാ സഭയുടെ ചെലവിൽ കേരളത്തിൽ നിന്ന് പിന്തുണയുറപ്പാക്കുന്ന ഈ പ്രസ്താവന ഇനിയും പിൻവലിക്കപ്പെട്ടിട്ടില്ല എന്നത് ഭരണഘടനാ സ്നേഹികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. കത്തോലിക്കാ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് സംഘടിപ്പിക്കപ്പെട്ട കർഷക ജ്വാലയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാംബ്ലാനി ഈ പരാമർശം നടത്തിയത്.